ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തനായ ഒരു മൂന്നാമത്തെ സ്ഥാനാർത്ഥി കൂടി കള്ളത്തിലെത്തുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് പ്രധാനമായ ഒന്ന് രാഷ്ട്രീയത്തേക്കാൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് വ്യക്തിത്വമാണ് വ്യക്തിയും ഭക്തിയും രണ്ടും തിരുവനന്തപുരത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ കുമ്മനം വരുന്നതോടെ ശശി തരൂരിന് ഒരു പ്രഹരമാകില്ലേ അത് കാരണം ശശി തരൂർ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഒരു വലിയ വ്യക്തിത്വവും അതിൻ്റെ പരിവേഷവുമുണ്ട് അത് അദ്ദേഹത്തും ഒരു പുതുമുഖമായിട്ടും അദ്ദേഹത്തെ ആദ്യം തന്നെ സ്വീകരിക്കാൻ തിരുവനന്തപുരം വോട്ടറെ പ്രേരിപ്പിച്ചിട്ടുമുണ്ടാകും ഇപ്പോൾ വലിയ ജനകീയ സ്വീകാര്യതയുള്ളൊരു വ്യക്തി വരുന്നു ഈ പറയുന്ന വ്യക്തിത്വത്തിനൊപ്പം ഭക്തി എന്ന് പറയുന്ന ഒരു ഘടകം പ്രവർത്തിക്കുമെന്ന് നിങ്ങളടക്കം അംഗീകരിക്കുന്നു അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയല്ലേ ഒരിക്കലും ശ്രീ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു വെല്ലുവിളിയല്ല ഇവിടെ ശ്രീ വേണു തന്നെ സൂചിപ്പിച്ച് ഭക്തിയും അതുപോലെ തന്നെ വ്യക്തിയും വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഒരു സാർവദേശീയ പൗരനാണ് ശശി തരൂർ ശശിതരൂരിനുള്ള വ്യക്തിത്വം ഈ പറയപ്പെടുന്ന രണ്ട് സ്ഥാനാർത്ഥികൾക്കും തിരുവനന്തപുരത്തില്ല മാത്രമല്ല അങ്ങ് പറഞ്ഞാൽ അദ്ദേഹം വളരെ ജനകീയനാന്ന് പറഞ്ഞു ജീവിതത്തിൽ ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ മത്സരിക്കാത്ത ഒരാളങ്ങനെ ജനകീയനായി മാറുന്നത് ജനകീയനാകണമെങ്കിൽ അത് ഒരിക്കലും ജനകീയനാവില്ലല്ലോ ഗവർണറെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് ആർക്ക് വേണമെങ്കിലും ഗവർണറാകാം അതിന് പ്രത്യേകിച്ച് മാനദണ്ഡമില്ല ഇന്ത്യ ഭരിക്കുന്ന ആരാണോ അവർ വിചാരിച്ചാൽ സ്വാഭാവികമായി ഒരാൾ ഗവർണറാകാം പക്ഷേ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പാർട്ടി സീറ്റ് കൊടുത്താൽ മാത്രമായല്ലോ പഞ്ചായത്ത് മുമ്പ് ആയല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യണം അത് പഞ്ചായത്തിലായാലും അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും അപ്പോൾ ജനകീയനാണ് എന്ന് അങ്ങ് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും സംസ്ഥാനത്ത് ഒരു ഭരണാധികാരിയായിട്ടില്ല ഒരു ഗവർണർക്ക് ഒരിക്കലും ഒരു ജനകീയനാകാനാവില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വേണു അദ്ദേഹം ജനകീയൻ എന്ന് പറഞ്ഞത് പ്രവർത്തകനെ സംബന്ധിച്ച് പൊതു സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാതീതമായ സ്വീകാര്യത ഇവിടെ കിട്ടുന്നുവെങ്കിൽ നാം അതൊരു മേന്മയായി തന്നെ പരിഗണിക്കുന്ന ഒന്നാണ് ആ അർത്ഥത്തിലുള്ള ഒരു സ്വീകാര്യതയെ പറ്റിയേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ കേട്ടോ അല്ല ഒരിക്കലും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് ഒരു സ്വീകാര്യത ഇല്ലല്ലോ ബി ജെ പി തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ഈ പ്രപ്പോസൽ ആദ്യമായി പുറത്തുവിടുന്നത് ശ്രീ ഒ രാജഗോപാലാണ് ആ ഒ രാജഗോപാൽ ഈ പ്രപ്പോസൽ പുറത്തുവിടുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് ശ്രീ പി കെ കൃഷ്ണദാസാണ് അപ്പോൾ സ്വാഭാവികമായി ഇന്ന് ബി ജെ പിക്ക് അകത്തുള്ള ചക്രത്തി പോരാട്ടത്തിൻ്റെ ഒരു പിന്നെ അതോടൊന്നും അതൊന്നും പക്ഷെ സാർ ഒരു പൊതു വ്യക്തിത്വം എന്ന നിലയിൽ കളങ്കമില്ലാത്ത ഒരാൾ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി പൊതുപ്രവർത്തനത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടം ദുർവിനിയോഗം ചെയ്തിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയുന്ന ഒരാൾ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കുടുംബജീവിതം പോലും ഇത് അത്തരം എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ അടക്കം നിങ്ങൾക്കടക്കം തലവേദന ആയിരിക്കുന്ന എന്താണ് ഒരാൾ മത്സരിക്കുന്നുവെങ്കിൽ അയാളുടെ മകനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും ഒരാൾ മത്സരിക്കാതിരിക്കുമ്പോൾ തന്നെ അയാളെ എങ്ങനെയാണ് ഒരു സെല്ലിന്റെ പ്രധാന ചുമതലക്കാരനാക്കാൻ പറ്റുക ഇത്തരം ആലോചനകളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിങ്ങളടക്കം സജീവമായി കാണുന്ന കാര്യമാണ് അത്തരം ഒരുതരം നേട്ടവും അവനവന്റെ നേട്ടം അതിനുശേഷം അവനവന്റെ അനന്തരാവകാശിയുടെ നേട്ടം ഇത്തരം ഒരുതരം ആലോചനകളും ഇല്ലാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ ഇതൊക്കെ ഒരു മേന്മയായി തന്നെ കാണേണ്ടതല്ലേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വേണു നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോ എന്തായാലും ഒരു ചർച്ച പിന്നെ വേണു നടത്തുമല്ലോ അപ്പോൾ വേണു ഇപ്പം കോൺഗ്രസ്സിനകത്ത് ചില പ്രവണതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പ്രവണതകൾ വളരെ അനഭലക്ഷണീയമായ പ്രവണതകളാണ് ആ പ്രവണതകളെക്കുറിച്ചല്ലല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിന് ചർച്ച ചെയ്യാൻ ഇനി അവസരം വരുന്നുണ്ട് ആ ചർച്ചയിലൊക്കെ അതിനെക്കുറിച്ച് ശക്തമായ അഭിപ്രായം എനിക്കുണ്ട് ആ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തും അതിനകത്തൊന്നും എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല ശ്രീ കുമ്മനം രാജശേഖരനെ പെട്ടെന്ന് ഗവർണർ പദവി രാജിവെച്ച് ഇവിടെ കൊണ്ടുവരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായ കുടുംബ ജീവിതമില്ല അദ്ദേഹത്തിന് അഴിമതിയുടെ കറബ് രണ്ടിട്ടില്ല ഇതൊക്കെ ശരിയാണ് സൗമ്യമാണ് വളരെ സൗമ്യ ഇതിനേക്കാളൊക്കെ പത്തരം മാറ്റ് തങ്കമാണ കാര്യത്തിൽ എന്ത് ആരോപണമുണ്ടെന്ന് പറഞ്ഞാലും ശശി തരൂര് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു വളരെ നിർണായകമായിരുന്നു ആ വഴിത്തിരുവിൽ ആ നിർണായകമായ ഘട്ടത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ ഇത്തവണ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വിഷയമല്ല ഇനി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നാലും ഇത്തവണ തിരുവനന്തപുരം ശശി തരും ജയിച്ചിരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല പിന്നെ ഈ ഈ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥി നിന്നാൽ ബി ജെ പി കിട്ടാത്ത തോട്ട് കുമ്മനത്തിന് കിട്ടിയേക്കാം എന്നല്ലാതെ കുമ്മനം തിരുവനന്തപുരത്ത് എം പി ആകുമെന്നുള്ളതും ഇവിടെ താമര വിടരും എന്നുള്ളതും വെറും മലപ്പുഴിക്കാരുടെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല